സ്കന്ദഷഷ്ഠിയുടെ പ്രാധാന്യം. സുബ്രഹ്മണ്യ പ്രീതിക്കായി ഹൈന്ദവർ ആഘോഷിക്കുന്ന ഒരു പ്രധാന വ്രതമാണ് ഷഷ്ഠിവ്രതം. എല്ലാ മാസവും വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠി വ്രതമായി ആചരിക്കാറുണ്ടെങ്കിലും തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠിയായി ആചരിക്കുന്നത്. സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ചത് ഈ ദിവസമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് തുലാമാസത്തിലെ ഷഷ്ഠിക്ക് പ്രാധാന്യം കൈവന്നതും സ്കന്ദഷഷ്ഠിയായി ആചരിക്കുന്നതും. മാസം തോറുമുള്ള ഷഷ്ഠി വ്രതാചരണം തുടങ്ങേണ്ടത് തുലാമാസത്തിലെ ഷഷ്ഠി മുതലാണെന്ന് പറയപ്പെടുന്നു. സന്താനാഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും അത്യുത്തമമാണ് സ്കന്ദഷഷ്ഠി വ്രതം. സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള സ്കന്ദഷഷ്ഠി വ്രതത്തിന് വ്രതാനുഷ്ഠാനമാണ് ഉത്തമം. പ്രഥമയിൽ തുടങ്ങി ഷഷ്ഠി വരെ 6 ദിവസവും നീണ്ടു നിൽക്കുന്ന വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം. തലേന്നൊരിക്കലോടെ ഷഷ്ഠി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. വ്രതദിനത്തിലെല്ലാം രാവിലെയും വൈകിട്ടും ശരീരശുദ്ധി വരുത്തി സുബ്രഹ്മണ്യ നാമഭജനം ചെയ്ത് ഒരിക്കൽ അനുഷ്ഠിക്കണം. ഷഷ്ഠി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും ഉച്ചസമയത്തെ ഷഷ്ഠി പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ള നിവേദ്യം കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കാൻ. ഷഷ്ഠി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനം, ഷഷ്ഠി കവചം എന്നിവ ചൊല്ലുന്നതും ഉത്തമമാണ്. പിറ്റേന്ന് തുളസീ തീർത്ഥം സേവിച്ച് പാരണ വീടുന്നു. രാവിലെ 6 നാഴിക പുലരുന്നതുവരെ ഷഷ്ഠി ഉണ്ടെങ്കിൽ അർക്കഷഷ്ഠി എന്നും അസ്തമയത്തിന് 6 നാഴിക മുമ്പേ തുടങ്ങുന്ന ഷഷ്ഠി സ്കന്ദഷഷ്ഠി എന്നും പറയപ്പെടുന്നു. ഷഷ്ഠിവ്രതത്തെക്കുറിച്ച് ഐതിഹ്യം ഇപ്രകാരമാണ്. ഉമാമഹേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യൻ താരകാസുര നിഗ്രഹത്തിനു ശേഷം ശൂരപത്മാസുരനുമായി യുദ്ധം ചെയ്തു. മായാവിയായ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ അദൃശ്യനാക്കി. സ്കന്ദനെ കാണാതെ ദുഃഖിതയായ പാർവതീദേവിയും ദേവഗണങ്ങളും അന്നപാനാദികൾ ഉപേക്ഷിച്ച് തുടർച്ചയായ 6 ദിവസം വ്രതമനുഷ്ഠിക്കുകയും ചെയ്തു. തുലാമാസത്തിലെ ഷഷ്ഠിനാളിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ വധിച്ചുകൊണ്ട് ദേവന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അതിനാൽ തുലാമാസത്തിലെ ഷഷ്ഠി സ്കന്ദഷഷ്ഠി എന്നറിയപ്പെടുന്നു. മറ്റൊരൈതിഹ്യം, ഒരിക്കൽ പ്രണവത്തിന്റെ അർത്ഥം അറിയണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടഞ്ഞു നിർത്തി. ബ്രഹ്മാവിന്റെ മറുപടിയിൽ തൃപ്തി ലഭിക്കാതെ സുബ്രഹ്മണ്യൻ കയറുകൊണ്ട് ബ്രഹ്മാവിനെ വരിഞ്ഞുകെട്ടി. ഒടുവിൽ ശ്രീ പരമേശ്വരൻ നേരിട്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ബാലസുബ്രഹ്മണ്യന് ഭഗവാൻ ബ്രഹ്മരഹസ്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കിയ അപരിഹാര്യമായ അവിവേകത്തിന് പ്രായശ്ചിത്തമായി സ്കന്ദൻ ഭയങ്കര സർപ്പമായി പരിണമിച്ചു തിരോധാനം ചെയ്തു. ഈ സംഭവത്തിൽ മാതാവായ പാർവതീദേവി അത്യധികം ദുഃഖിതയായി. പുത്രനെ തിരികെ കിട്ടാനായി ശുക്ലഷഷ്ഠി വ്രതം ആചരിച്ചു. താരകബ്രഹ്മമായ തന്റെ പുത്രനെ തന്നെ ഭജിക്കാൻ ശിവഭഗവാൻ പാർവതീദേവിയെ ഉപദേശിച്ചു. അതനുസരിച്ച് പഞ്ചമി നാൾ ഒരിക്കൽ മാത്രം ഭക്ഷണം, രാത്രി വെറും നിലത്ത് കിടന്ന് പിറ്റേന്ന് അതിരാവിലെ സ്നാനം കഴിച്ച് സുബ്രഹ്മണ്യ പൂജ എന്നിവ കഴിച്ച് പാരണ വീടണം. ശ്രീമുരുകനെ സ്വരൂപത്തിൽ തന്നെ വീണ്ടു കിട്ടുന്നതിനു വേണ്ടി മാതാവായ പാർവതീദേവി 108 ഷഷ്ഠിവ്രതം എടുത്തു. അവസാനത്തെ ഷഷ്ഠി നാളിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഭയങ്കര സർപ്പാകൃതിയിൽ കാണുകയും ആ സർപ്പശ്രേഷ്ഠനെ മഹാവിഷ്ണു സ്പർശിച്ചപ്പോൾ സ്വരൂപത്തിൽ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് തുലാം മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലും 9 വർഷങ്ങൾ കൊണ്ട് 108 ഷഷ്ഠി എന്ന നിലയിലും വ്രതമനുഷ്ഠിക്കാം. കൂടാതെ വ്രതമനുഷ്ഠിക്കുന്നവർ കഴിവതും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും വേണം. തികഞ്ഞ ശ്രദ്ധയും ഭക്തിയും ഷഷ്ഠിവ്രതത്തിന് നിർബന്ധമാണ്. കൂടാതെ വ്രതദിവസവും തലേദിവസവും പകലുറങ്ങുകയോ ആഡംബരം കാണിക്കുകയോ ചെയ്യരുത്. വ്രതമനുഷ്ഠിക്കുന്നവർ വെറും നിലത്തേക്ക് ഇടക്കാവോ എന്നും പറയപ്പെടുന്നുണ്ട്. സുബ്രഹ്മണ്യസ്തുതി ഇപ്രകാരമാണ്: ഷഡാനനം ചന്ദനലേപിതാംഗം
महाल्भुतं दिव्यमयूरवाहनं रुद्रस्य सूनुं सुरलोकनाथं ब्रह्मण्यदेवं शरणं प्रपद्ये आश्चर्यवीरं सुकुमाररूपं तेजस्विनं देवगणाभिवन्यं एणाङ्गगौरी तनयं कुमारं स्कंदं विशाखं सददं नमामि स्कंदाय कार्तिकेयाय पार्वती नंदनाय च महादेव कुमाराय सुब्रह्मण्याय ते नमः। क्षेत्रങ്ങള്‍, ക്ഷേത്രാചാരങ്ങള്‍, അനുഷ്ഠാനങ്ങള്‍, വിശ്വാസങ്ങള്‍, ഐതിഹ്യങ്ങള്‍ എന്നിവയെപ്പറ്റി കൂടുതല്‍ അറിയാന്‍ ഈ ചാനല്‍ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്‌ലോഡ് ചെയ്യുന്ന വീഡിയോകള്‍ ലഭിക്കുവാന്‍ ബെല്‍ ബട്ടണ്‍ ക്ലിക്ക് ചെയ്യുക.